നമസ്കാരം എല്ലാവർക്കും അപ്ലോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ടുമായി ബന്ധപ്പെട്ടും ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടും ഒക്കെ ഏത് മാധ്യമങ്ങളിലും ഏത് യൂട്യൂബ് ചാനലുകളിലും വരുന്ന വാർത്തകൾ എല്ലാ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കാറുണ്ട്. കാരണം അവർ ഇതിനെ കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റ്സും അറിയാൻ ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ നമ്മുടെ ചാനലും ചില വാർത്തകൾ മുൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിലൊരു പ്രമുഖ പത്രം റിസൾട്ടുമായും ഗ്രേസ് മാർക്കുമായും ചേർന്ന് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രേസ് മാർക്കിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള ആ ഒരു അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു വന്നു. അത് മുഖ്യമന്ത്രി അന്തിമ തീരുമാനം എടുക്കാൻ പോകുന്നു ഇക്കാര്യത്തിൽ എന്നാണ് ആ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുക. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത്, ഗ്രേസ് മാർക്ക് നൽകുക എന്ന പ്രോസസ്സ് കുറച്ച് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഏറ്റവും കുറഞ്ഞത് ഇവർ പറയുന്നത് ഒരു മാസമെങ്കിലും വേണമെന്നാണ് പത്രം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാസമൊന്നുമില്ലെങ്കിലും രണ്ടാഴ്ചയും അധികം സമയം വേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പല പ്രോസസ്സുകളുണ്ട്. അങ്ങനെയെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ടുകൾ വൈകും എന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്തത്. അതായത് ഗ്രേസ് മാർക്ക് കൊടുക്കാനാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ടുകൾ വൈകും. കാരണം സ്വാഭാവികമാണ്, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ പിന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിയൂ. ഈ ആഴ്ചയിൽ ഒരു തീരുമാനം വരും. തീരുമാനം എടുത്ത ശേഷം കൊടുക്കണം എന്നാണെങ്കിൽ ഈ പറയുന്ന ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിക്കൂ. അങ്ങനെയെങ്കിൽ റിസൾട്ട് വൈകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഈ പത്രത്തിലെ ലേഖകൻ അവരുടെ സോഴ്സുകളെ എല്ലാം എന്താ പറയാ അന്വേഷിച്ച ശേഷം കൊടുത്തൊരു വാർത്തയാണ്. ഇത് ഈ ചാനലിന്റെ അഭിപ്രായമോ അല്ലെങ്കിൽ ചാനലിന്റെ കണ്ടെത്തലോ അല്ല, ഈ പത്രം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിന്തിക്കുമ്പോൾ ഇതിൽ യുക്തിയുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ രീതിയിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇനി ഏതായാലും കുറച്ച് സമയം അതിന് വേണ്ടി വരും. സ്വാഭാവികമായിട്ടും റിസൾട്ടും വൈകും. എന്നാൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നില്ല എങ്കിൽ ജൂലൈ ആദ്യ വാരം തന്നെ എസ് എസ് സി റിസൾട്ട് വരും. പ്ലസ് ടു റിസൾട്ട് തേർഡ് വീക്കിലും വരുമെന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്.